السلام عليكم. وعليكم وعليكم السلام. السلام. بسم الله الرحمن الرحيم. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൗബ. തൗബ സംബന്ധിച്ച് സൂറത്തുൻ നിസാ 17-18 ആയത്തുകളിൽ പറയുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ. പാപങ്ങൾ മനുഷ്യ സഹജമാണ്. മനുഷ്യൻ തെറ്റ് ചെയ്യും, മനുഷ്യൻ പാപങ്ങൾ ചെയ്യും. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക, വ്യഭിചരിക്കുക, അതേപോലെ അഴിമതി ചെയ്യുക, പൊതുമുതൽ അന്യായമായി ഭക്ഷിക്കുക, ജനങ്ങളുടെ പണം അന്യായമായി ഭക്ഷിക്കുക, ഇങ്ങനെ നിരവധി കള പറയുക, ഏഷണി, വരദൂഷണം, ഇങ്ങനെ നിരവധി തരം പാപങ്ങളുണ്ട്. പാപങ്ങളിൽ നിന്ന് പരമാവധി മനുഷ്യൻ സുരക്ഷിതനായി മാറി നിൽക്കണം. അപ്പം വൻ പാപങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ഒരാളെ വധിക്കുക, അതേപോലെ വ്യഭിചാരം, ഇതൊക്കെ വൻ പാപങ്ങളാണ്. ചെറിയ പാപങ്ങളുണ്ട്. ചെറു പാപങ്ങളിൽ നിന്നും വൻ പാപങ്ങളിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കണം. എങ്കിൽ പോലും മനുഷ്യൻ ചിലപ്പോൾ സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് പിന്നീട് മനുഷ്യന് മുക്തനാകാനുള്ള ഒരു മാർഗമാണ് ഇസ്തിഗ്ഫാർ, തൗബ. ഒക്കെ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പൊറുക്കല്ലത്തിടുക. തൗബ, അള്ളാഹുവിലേക്ക് ചെയ്ത പാപത്തിൽ ഖേദിച്ച് മടങ്ങുക. ഇനി ഞാൻ പാപം ചെയ്യില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ പ്രവർത്തിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്ത പാപത്തിൽ നിന്ന് അത് മായ്ച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഡിലീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് പുറത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് മാപ്പിരക്കുക, അള്ളാഹുവിലേക്ക്, സത്യമാർഗത്തിലേക്ക് മടങ്ങുക. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. തൗബയെ കുറിച്ചുള്ള ഒരു രണ്ട് വചനങ്ങളാണ്. ربي اعوذ بك من همزات الشياطين واعوذ بك ربي ان يحضرون بسم الله الرحمن الرحيم انما التوبه على الله للذين يعملون السوء بجهاله ثم يتوبون من قريب فاولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن وللذين يموتون وهم كفار ഉലൈക അഅ്തദ്നാലഹും അദാബൻ അലീമാ. സൂറത്തുൻ നിസാ 17-18 ആയത്തുകളാണ്. ആദ്യം പറയുന്നത് ഇന്നമ തൗബത്തു അലല്ലാഹ്. ഇന്നമ തൗബ, നിശ്ചയം, പശ്ചാത്താപം. തൗബ പശ്ചാത്താപം, റിപ്പൻ്റൻസ്. തൗബ, താബ എന്ന് പറയുന്നത് മടങ്ങുക എന്നാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുക, തെറ്റുകളിൽ നിന്നും മാറി നല്ലതിലേക്ക്, അള്ളാഹുവിലേക്ക്, സത്യമാർഗത്തിലേക്ക് മടങ്ങുക എന്നാണ് തൗബത്തു. അലല്ലാഹു, അള്ളാഹുവിൻ്റെ പക്കൽ ഈ തൗബ എന്നത് എന്താണ്? ലില്ലദീന, ഒരു കൂട്ടർക്കാണ്, ഒരു വിഭാഗം ആളുകൾക്കാണ്. യഅമലൂന, അമില, അറിഞ്ഞു, അമില, പ്രവർത്തിച്ചു, അലിമ, അറിഞ്ഞു. അക്ഷരം അങ്ങോട്ടും മാറിയിട്ടോ, അലിമ, അറിഞ്ഞു, അമില, പ്രവർത്തിച്ചു, അലിമ, അറിഞ്ഞു, അമില, അമലുൻ, പ്രവർത്തി, ഇൽമുൻ, അറിവ്. ഉറക്കെ പറയണം, കേൾക്കില്ല. യഅമലൂന, അമില, യഅമലു, യഅമലു, യഅമലാനി, യഅമലൂന, യഅമലൂന, അവർ പ്രവർത്തിക്കുന്നവരാണ്. അസ്സുഅ, സുഅ, പാപം, പാപം, തിന്മ അല്ലേ, വൈസ്, തെറ്റ്. ബിജഹാലത്തിൻ, എങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് തിന്മ? അറിവില്ലായ്മ കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ് തൗബ. പിന്നീട് യതൂബൂന, അവർ തൗബ ചെയ്ത് മടങ്ങുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുന്നു. യതൂബൂന മിൻ ഖരീബ്, ഖരീബ് താമസിയാതെ, താമസിയാതെ, ഇവിടെ താമസിയാതെ അർത്ഥം അടുത്തു തന്നെ. മിൻ ഖരീബ്, അടുത്തു തന്നെ. ഉലായിക്ക, അക്കൂട്ടർ. അങ്ങനെ അറിവില്ലായ്മ, അജ്ഞത മൂലം പാപം പ്രവർത്തിച്ച് താമസിയാതെ തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, ഉലായിക്ക, അക്കൂട്ടർ, യതൂബുല്ലാഹു, അള്ളാഹു തൗബ സ്വീകരിക്കുന്നു. അപ്പൊ യതൂബ് എന്ന് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ തൗബ സ്വീകരിക്കുന്നു എന്നർത്ഥം. ആ മനുഷ്യനെ കുറിച്ച് യതൂബ് എന്ന് പറയുമ്പോൾ അവൻ തൗബ ചെയ്യുന്നു എന്നാണ്. ഏഹ്, അള്ളാഹു അലൈഹിം, അവരിൽ നിന്ന്,
അവർക്ക് മേൽ അള്ളാഹു തൗബ സ്വീകരിക്കും. തവ്വാബ് അത്തവ്വാബ് ആണ് അള്ളാഹു അല്ലേ, അത്തവ്വാബ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്തവ്വാബ് അലൈഹി. വകാന അല്ലാഹു അലീമൻ ഹകീമ. വകാന അല്ലാഹു സേം അല്ലാഹു ആണ്, അല്ലാഹു എങ്ങനെയാ അലീമൻ അറിവുള്ളവനാണ്, ഹക്കീം ഹുക്കും ഹക്കീം വിധിക്കുന്നവൻ, യുക്തിമാൻ യുക്തിജ്ഞൻ വിധിക്കുന്നവൻ ആണ് ആര്? അല്ലാഹു ഹക്കീമും ഹലീമും ആണ്. കാന അല്ലാഹു, കാന എന്നുകൊണ്ടാണ് അല്ലാഹു എന്ന് വെച്ചത്. ഇന്ന എന്നാണെങ്കിൽ ഇന്ന അല്ലാഹ എന്നാണ്, ഇന്ന അല്ലാഹ ഗഫൂർ റഹീം, ഇന്ന അഹ്വാത്ത്, ഇന്ന അന്നാക അന്നാ ലാക്കിന്നാ ലൈത്താ ലഅല്ല, ഇങ്ങനെ കുറച്ച് മക്കളുണ്ട് കേട്ടോ. ഇന്ന അഹ്വാത്ത്, ഇന്നയും സഹോദരിമാരും എന്ന് പറയും കേട്ടോ, ഇന്നയും അവരുടെ സിസ്റ്റേഴ്സും. ഇന്ന അന്ന അങ്ങനെയുള്ള ചില വാക്യങ്ങൾ, ചില പദങ്ങൾ ഈ ഇസ്മിൻ്റെ ഒരു ജുംലയിൽ, ഇസ്മിയ ജുംലയുടെ മുമ്പിൽ വരുമ്പം അതിന് ഇസ്മിന് എന്ത് വരും? നസ്ബ് വരും. ഫത്ഹ കൊണ്ട് നസ്ബ് വരും, സാധാരണ ഫത്ഹ കൊണ്ട് നസ്ബ് വരും. ഇന്ന അല്ലാഹ, ഇന്ന അല്ലാഹു എന്ന് പറയും. കാനയാണെങ്കിൽ കാന അല്ലാഹു എന്നാണ് പറയാം കേട്ടോ. അതാണ് കാന അല്ലാഹു. ഖുർആനിൽ വായിക്കുമ്പോൾ പറയും, ഓതുമ്പോൾ ഇന്ന അല്ലാഹ ഗഫൂർ റഹീം, ഇന്ന അല്ലാഹു ഗഫൂർ റഹീം എന്ന് പറയുക. ഇന്ന അല്ലാഹ ഗഫൂറിൻ, ഗഫൂർ ഖബറാണ്. ഇന്ന അല്ലാഹ ഇന്നയുടെ ഇസ്മാണ്, നാമമാണ് അല്ലാഹ് എന്നത്. ഗഫൂർ അതിൻ്റെ ഖബർ, അത് സംബന്ധിച്ചുള്ള പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ ഗഫൂറുൻ. ഇവിടെ കാന അല്ലാഹു അലീമൻ, അലിമൻ എന്നുള്ള ഖബർ, അലീമൻ നസ്ബായി അലീമൻ മൻ അലീമുൻ എന്നല്ല. ഹക്കീമ രണ്ടാമത്തെ ഖബറാണ്, അപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ അതിൻ്റെ ഇസ്മായിട്ടും പറയാം. വകാന അല്ലാഹു അലീമൻ ഹക്കീമ, അല്ലാഹു അലീമും ഹക്കീമും ആണ്. ഇനി അടുത്ത ആയത്ത്, വലൈസതി തൗബ, തൗബ അല്ല, തൗബ എന്തല്ല, തൗബ അല്ല. ലില്ലദീന, ഒരു കൂട്ടർ, യഅമലൂന, അവർ പ്രവർത്തിക്കുന്നവർ, അമൽ ചെയ്യുന്നവരാണ്. എങ്ങനെ? അസ്സയ്യാത്ത്, എങ്ങനെയുള്ള അമലുകളാണ് അവർ ചെയ്യുന്നത്? തിന്മകളാണ് അവർ ചെയ്യുന്നത്, തിന്മകൾ. സയ്യാത്ത്, അമലും സ്വാലിഹാത്ത് അല്ല, അമലും അമാർ സയ്യാത്ത്, അമാർ സ്വാലിഹാത്ത് അല്ല, അമലും ജമ്മു അമാൽ, അറിയാലോ അമാർ സ്വാലിഹാത്ത്. ഖബറിൽ നമുക്കൊരു കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരൻ ഉണ്ടാവുന്നത് ആരാണ്? അമലു സ്വാലിഹാത്ത് ആണെങ്കിൽ നല്ലൊരു കൂട്ടുകാരൻ ഖബറിൽ ഉണ്ടാവും. ഫേസ്ബുക്കിൽ ഉള്ള ഫ്രണ്ട്സൊന്നും അവിടെ ഉണ്ടാവില്ല, ഇ പ്ലസിലുള്ള ഫ്രണ്ട്സൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവിടെ ആരാ ഫ്രണ്ട്സ് ഉണ്ടാകുക, ഫ്രണ്ടായിട്ടുണ്ടാകുക ഖബറിൽ? ഖബറിലുള്ള ഫ്രണ്ട് ആരാ? അമലുൻ സ്വാലിഹാത്ത്. ഇവിടെ ഈ ഇയാളെ കുറിച്ച്, ഈ ആളുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു യഅമലൂന സയ്യിആത്ത്, അവർ സയ്യിആത്ത് നല്ല പറഞ്ഞത്, ബഹുവചനായിട്ടാണ് പറഞ്ഞത്. യഅമലൂന, അവർ പ്രവർത്തിക്കുന്നവർ, സയ്യിആത്ത്, തിന്മകൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞെന്താണ്? യഅമലൂന സൂഅ, അവർ തിന്മ പ്രവർത്തിക്കുന്നത്. സൂ അ സിംഗുലർ, ഏകവചനായിട്ട് പറഞ്ഞു. ഇവിടെ യഅമലൂന സയ്യിആത്ത്, അവർ തിന്മകൾ പ്രവർത്തിക്കുന്നത്. അവർക്ക് തിന്മകൾ പ്രവർത്തിക്കുന്ന ഒരു വിഷയമല്ല, തിന്മകൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും ഒരു തിന്മ, ഒരു തെറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ അവരെന്താണ്, തിന്മകളിൽ ഇങ്ങ് മുഴുകിപ്പോയിരിക്കണം. ഇതുവരെ അവർ തിന്മകളിൽ ആറാടി മുഴുകിക്കൊണ്ടിരിക്കുക, തിന്മകൾ ആണ് അവരുടെ ജീവിതം. ഇതാ ഹവറ, ആസന്നമായാൽ, അല്ലെങ്കിൽ ആസന്നമാകും അതുവരെ അവർ, അങ്ങനെ മരണം ആസന്നമാകുമ്പോൾ അപ്പം അവരെന്ത് ചെയ്യും? അഹദഹുമുൽ മൗത്ത്. ഇതാ ഹവറ, ആസന്നമായാൽ, അഹദഹും അവരിൽ ഒരാൾക്ക്, അൽ മൗത്ത്, അൽ മൗത്ത്, മരണം ആസന്നമായാൽ, അപ്പോ കാൽ, അയാൾ പറയും, അതുവരെ തിന്മയിൽ മുഴുകി മരണം ഉറപ്പാകുന്ന ഘട്ടത്തിൽ അയാൾ വിളിച്ചു പറയും, എന്ത് അയാൾ പറയും? എന്ത്? ഇന്നീ തുബ്തുൽ ആൻ, ഇപ്പോൾ ഞാൻ പശ്ചാത്തപിച്ചിരിക്കുന്നു. ഇന്നീ നിശ്ചയം ഞാൻ, ഇന്നാ നിശ്ചയം നമ്മൾ, ഇന്നീ നിശ്ചയം ഞാൻ, തുബ്തു പശ്ചാത്തപിച്ചു, താപ അവൻ പശ്ചാത്തപിച്ചു, താപ താപ താപു താപത്ത് താപ താ തുബിന തുബുത്ത തുബുത്തു മാ തുബുത്തും തുബുത്തി തുബുത്തു മാ തുബുത്തുന്ന തുബുത്തു തുബിന മനസ്സിലായി. അൽ ആൻ, ഇപ്പോൾ, വലല്ലദീന യമൂതൂൻ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കുള്ള അല്ല തൗബ, ആ തൗബ സ്വീകരിക്കാനിരിക്കല്ല അല്ലാഹു. വലല്ലദീൻ, ഒരു കൂട്ടർക്കുമല്ല, യമൂതൂൻ, അവർ മരിക്കുന്നു, വഹും അവർ, കുഫാർ കുഫാർ, ദൈവനിഷേധികളായിട്ട് അല്ലെങ്കിൽ സത്യനിഷേധികളായിട്ട്, കാഫിരിങ്ങളായിട്ട്. കാഫിറുൻ ജമാണ് കാഫിറൂൻ, ജമ്മു മുദക്കർ സാലിമാണ്, ജമ്മു രണ്ടു തരണ്ട്, ജമ്മു മുദക്കർ സാലിമ്, ജമ്മു തക്സീർ,
ഇവിടെ ജമു തക്സീറാണ്. എന്ത് കാഫിർ എന്നുള്ളതിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ വാവും നൂനും ചേർത്തിട്ട് കാഫിറൂൻ അല്ലേ. അപ്പോൾ കാഫിറൂൻ എന്നത് അതിൻ്റെ മുദക്കർ സാലിമാണ്. കാഫിറുൻ കാഫിറൂന കേട്ടില്ലേ സൂറത്തുൽ കാഫിറൂൻ. ഇവിടെ കുഫാർ എന്നാണ് ജമു തക്സീറാണ് കേട്ടോ. കുഫാർ കാഫിറിൻ്റെ മറ്റൊരു ജമ്മാണ് പ്ലൂരൽ ബഹുവചനം. ഉലായിക ആ കൂട്ടർ തയ്യാർ ചെയ്തിരിക്കുന്നു, നാം തയ്യാർ ചെയ്തിരിക്കുന്നു ലഹും അവർക്ക് അദാബൻ ശിക്ഷ അലീമ വേദനാജനകമായ ശിക്ഷ. ദുആ ചെയ്യുമ്പോ കേട്ടിട്ടില്ലേ എന്ത് അല്ലാഹുമ്മ ഷഫി അന്ത ഷാഫി അല്ലാഹു എനി ഷഫിയാക്ക് അന്ത ഷാഫി നീയാണ് ഷിഫിയാക്കുന്നത്. ലാ ഷിഫാ ആ ഷിഫാ ഇല്ല രോഗശമനമില്ല ഇല്ല ഷിഫാവുക്ക നിന്റെ രോഗശമനമാണ് നീ നൽകുന്ന ശമനമല്ലാതെ മരുന്നാണെങ്കിലും ഡോക്ടർ വഴിയാണെങ്കിലും എല്ലാം ഷിഫിയാക്കുന്നവൻ ആത്യന്തികമായിട്ട് ഷിഫിയാക്കുന്നവൻ ആരാണ്? അള്ളാഹു ആണ്. മറ്റത് ഒരു സബബ് ഒരു കാരണമാകുന്നു എന്ന് മാത്രം അള്ളാഹു വെച്ചൊരു കാരണമാണ്. ലാ ഷിഫാ ഇല്ല ഷിഫാവുക്ക ഷിഫാ അൻ താമ പൂർണ്ണമായ ഷിഫ പൂർണ്ണമായ താമമായ ഷിഫ ലാ യഖാദു സഖമം വലാ അലം അലം നടന്നു അലമാറ വേദന സഖമം അലം അപ്പൊ അലീം വേദനാജനകമോ വേദനയേറിയ വേദനയുള്ള എന്നർത്ഥം. ശരി ഇനി ഇതിന്റെ തഫ്സീർ തഫ്സീർ ഇബ്നു കസീർ ഉള്ള വ്യാഖ്യാനം യഖൂലു തആല ഇന്നമാ യതഖബ്ബലു അല്ലാഹു അത്തൗബത മിമ്മൻ അമില സുഅ ബിജഹാലത്തിൽ ثم يتوب ولو قبل معاينة الملك لقبض روحه قبل الغرغرة. الله ورد طريقان نسيم الله توبا سيركم ممن عمل السوء بجهالة جهالة عرب اللعيمة أجند مولا تنمسيدا توبا الله سيركم ثم يتوب نتغن توبا سيئنو الله إليك مرغنو آتين ميل نغن برمك توبا سيئنو مرغنو ولو قبل معاينة الملك മലക്ക് ഹാജറാകുന്നതിൻ്റെ മുമ്പ് ആണെങ്കിൽ പോലും പറഞ്ഞാൽ ലഖബ്ദി റൂഹി അവൻ്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി റൂഹ് പിടിക്കുന്നത് താഴ്ഭാഗത്തു നിന്നും തുടങ്ങിയിട്ട് ഇങ്ങനെ പിടിച്ചങ്ങ് പോവുക എന്ത് റൂഹ് ആത്മാവ് അതെന്താണ് നമുക്കറിയില്ല കൃത്യമായിട്ട് നമുക്കറിയില്ല അല്ലാഹു മാത്രമേ യെസ് അലൂനക അനി റൂഹ് റൂഹ് എന്താണെന്ന് താങ്കളോട് അവർ ചോദിക്കും. അപ്പം എന്ത് പറയണം പുലിർ റൂഹ് മിൻ അംരി റബ്ബി താങ്കൾ പറയണം പറയണം എന്ത് അറൂഹ് എന്നത് അറൂഹ് എന്നത് റൂഹ് എന്നത് മിൻ അംരി റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അത് നമുക്കറിയുന്ന സംഗതിയല്ല പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയല്ല. ആ റൂഹ് എന്നത് ഈ ജസദ് ശരീരത്തിൽ നിന്ന് ബോഡിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ അതങ്ങ് വേർപിരിയുമ്പം അതിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂഹ് നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ടത് അള്ളാഹുവാണ്. അപ്പോൾ അത് തിരിച്ച് വീണ്ടും ഇടാനും അത് വേർപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയും. അതിലാർക്കും ഇത് മരിച്ചു പോകുന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ദൈവനിഷേധികൾക്കും അഭിപ്രായ വ്യത്യാസമല്ല മരിക്കും എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാവും ആർക്കും തർക്കമല്ല അല്ലേ. അപ്പോൾ ഈ മരിച്ച് കുമ്പോൾ ഇങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. ഇനി തിരിച്ച് ആ റൂഹനെ വീണ്ടും ഈ ജസദിലേക്ക് നൽകുവാൻ പ്രാപ്തനാണ് അള്ളാഹു. അതാണ് പുനർജന്മം അല്ലേ. ആ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനുകൾ അല്ലേ. ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അതൊക്കെ പറഞ്ഞിട്ട് എന്താണ് ബിൽ ആഖിറത്ത് അല്ലേ. ആഖിറ കൊണ്ട് അവരെന്താണ് യുഖിനൂൻ ദൃഢവിശ്വാസമുള്ളവരായി അല്ലേ. മുഖിന മുഅ്മിനും മുഖിനും മുഅ്മിൻ വിശ്വാസി മുഖിൻ ദൃഢവിശ്വാസം ദൃഢബോധ്യമുള്ളവർ അതാണ്. ഇനി മുആയനത്തിൽ മലക്ക് ലഖബ്ദി റൂഹി റൂഹി അവൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്ക് വരുന്നതിന് മുമ്പ് ആണെങ്കിലും വന്ന് കണ്ടിട്ട് പിന്നെ പാരി മലക്കിനൊക്കെ കണ്ടു ഇനി മരണമെന്ന് ഉറപ്പാണ് പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് അള്ളാഹു ആയത്തിൽ പറഞ്ഞത് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് പതിനെട്ടാമത്തെ ആയത്ത് പതിനേഴ് പതിനെട്ടല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനെട്ടാമത്തെ ആയത്തിലാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്കുള്ള അല്ല തൗബാണ് അത് അള്ളാഹ് സ്വീകരിക്കില്ല. അപ്പം മരിക്കുന്നു ഉറപ്പായ ഘട്ടം അതായത് മലക്കുൽ മൗത്ത് വന്നു മരണത്തെ മാലാഖ അത് മരണത്തിൻ്റെ മാലാഖാരാണ് റൂഹനെ പിടിക്കുന്ന മലക്ക് അസ്റായിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അസ്റായിൽ ഖുർആനിലെ എവിടെയും അസ്റായിൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല മലക്കുൽ മൗത്ത് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചില ഹദീസുകളിൽ അങ്ങനെ അസ്റായിൽ എന്നുണ്ട് മനസ്സിലായോ. ഇനി ഖബ്ദി റൂഹി ഖബ്ലൽ ഗർഗറ ഗർഗറക്ക് മുമ്പ്
ശബ്ദം ശരി. അന്ത്യശ്വാസം വലിക്കാണ്. അപ്പ അപ്പ തുപത്തു ഇനി തുപത്തിൽ ആൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കത്ത്. നിങ്ങൾ ചെറിയ കുട്ടിയല്ല, ഇസ്ലാമിക ശരിയത്ത് അനുസരിച്ച് നിങ്ങളൊക്കെ ബുലു ആയവരാണ്. അപ്പം നിങ്ങളെന്താണ്, നിങ്ങൾക്ക് പ്രായബുദ്ധി എത്തി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം ഉണ്ട്. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ആ ഉപ്പിയമ്മയൊക്കെ മരിച്ചു പോയിട്ട് കുറേ കഴിച്ചിട്ടല്ലേ ഞങ്ങളൊക്കെ മരിക്കുക. അപ്പോഴൊക്കെ നല്ല മനുഷ്യന്മാരായാൽ മതി എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോഴൊക്കെ സുന്നത്ത് നിസ്കരിക്കാം. ഇപ്പോഴൊന്നും ഇപ്പം സുന്നത്ത് നിസ്കരിക്കണം, എപ്പോഴാണ് ചെറിയ കുട്ടികളല്ലേ എന്നുള്ള ആ ചിന്ത അപ്പം എന്നും ചെറിയ കുട്ടിയായിട്ട് വിചാരിക്കാം. അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ കാരണം മരണം എപ്പോഴാണെന്നുള്ളത് ആർക്കും അറിയില്ല. ഏത് സമയത്ത് മരിക്കും, എത്ര വയസ്സ് വരെ നമ്മൾക്കറിയോ, അടുത്ത നിമിഷം തന്നെ ഇപ്പം മരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. അപ്പം മരണത്തിന് തൊട്ട് മുമ്പ് വരെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നത് ശരിയാണ്. പക്ഷേ നമ്മളത് കാത്തിരിക്കാൻ പറ്റുമോ? കാരണം നമുക്കറിയോ മരണം എപ്പോഴാണ്. എങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു, ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്ന നല്ല ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മരണത്തിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് വരെ അള്ളാഹു തൗബ സ്വീകരിക്കും ചെയ്യും. എന്നാ പിന്നെ ശരിയാ, എന്നാ പിന്നെ ഒരു 68 അല്ലെങ്കിൽ 69 കൊല്ലം വരെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചിട്ട് ആ സമയമാകുമ്പം മരിക്കാൻ ആ സമയത്ത് എന്നാ ശരി, കുഴപ്പമില്ല. ഇത് പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ ചെറുപ്പക്കാർ ആദ്യം മരിക്കും, വയസ്സന്മാർ കുറേ കാലം ജീവിക്കും. 100 വയസ്സ് വരെ, 102 വയസ്സ് വരെ, 150 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പം അത് കണക്കാക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? കാല മുജാഹിദ് വൈർ വാഹിദ് കുല്ലു മൻ അസല്ലാഹ ഖത ഔ അംദ ഫഹുവ ജാഹിൽ ഹത്ത യൻസിഅ അൽദം. ഇനി ഇവിടെ ജഹാലത്ത് യഅമലുന സൂഅ ബിജഹാലത്തിൻ എന്നല്ല പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് പ്രവർത്തിച്ചു. പറഞ്ഞുകൊണ്ട് തെറ്റ് പ്രവർത്തിച്ചാൽ തോപില്ലേ എന്ന് തോന്നാം അല്ലേ. അപ്പൊ അതിന് വിശദീകരണം പറയുന്നു മുജാഹിദ് എന്ന് പറഞ്ഞു. ഇതൊക്കെ തഫ്സീറിൽ മുഫസ്സിറുകൾ തഫ്സീർ നൽകിയതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടത്, മനസ്സിലായില്ലേ? നമുക്ക് ഒറ്റയ്ക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല ഖുർആൻ, മനസ്സിലായില്ലേ? മഹാന്മാരായ ഇമാമുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ. അപ്പൊ മുജാഹിദ് എന്നവർ പറയാണ്, വേറൊരാളും പറഞ്ഞിരിക്കുകയാണ്, എന്ത് എന്ത് കരുതി കൂട്ടി അല്ലെങ്കിൽ ആകാശ യാദൃശ്ചികമായിട്ട് എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത, അള്ളാഹുവിനെ ധിക്കരിച്ച ഒരാൾ, ഫഹുവ ജാഹിൽ അവൻ ജാഹിലാണ്. അതൊരു ജഹാലത്താണ്, അതൊരു തരം അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. മനസ്സിലായി? തെറ്റ് ചെയ്യുന്നത് തന്നെ ഒരു അറിവില്ലായ്മയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ പാപത്തിൽ നിന്ന്, ആ പാപം അവനിൽ നിന്ന് നീങ്ങുന്നത് വരെ അവൻ ജാഹിലാണ്. وقال قتادة عن أبي العالية أنه كان يحدث أن أصحاب رسول الله صلى الله عليه وسلم كانوا يقولون كل ذنب أصابه عبد فهو بجهالة رواه ابن جرير. ابن جرير أنه ريبورت يدرو قتادة أنه أبو علي لأنه دري كنا عيد برعنا أبو علي برعار دائرنا رسول صلى الله عليه وسلم صحابة كل برعي ما يرنو كانوا يقولون كل ذنب أصابه عبد أدمك بادي كنا يلات أدمى ديوت آسنة സംഭവിക്കുന്ന എല്ലാ തെറ്റും ബഹുവ ബിജഹാല, അത് അജ്ഞത മൂലം. ജഹാലത്ത് അതൊരു വിഡിത്തമാണ്, ആ തെറ്റ് ചെയ്യുന്നൊരു വിഡിത്താണല്ലോ. അതൊരു സ്ഥലം സഫാഹത്ത്, ഒരു ജഹാലത്ത് ആണ്. وقال عبد الرزاق اخبرنا معمر ان قتاده قال اجتمع اصحاب رسول الله صلى الله عليه وسلم فراوا ان كل شيء قصي به فهو جهاله عمدا كان او غيره. ഇതേ പോലെ റിപ്പോർട്ട് عبد الرزاق എന്നവരും قتاده എന്നവരും റിപ്പോർട്ട് ചെയ്തു. അതേ അർത്ഥം തന്നെ. ഇനി ഇനി വക്കാല ഇബ്നു ജുറൈജ് അക്ബറനി അബ്ദുല്ലാഹ് ഇബ്നു കസീർ അൻ മുജാഹിദ് ഖാല കുല്ലു ആമിലിൻ ബിമഅസിയത്തില്ലാഹ് ഫഹുവ ജാഹിൽ ഹീന അമിലഹാ. ഖാല ഇബ്നു ജുറൈജ് വക്കാല ലി അത്വാ ഇബ്നു അബീ റബാഹ് നഹ്വ. ഇബ്നു ജുറൈജ് എന്നിവർ പറയാണ്, എന്നോട് അബ്ദുല്ലാഹിബ്നു കസീർ മുജാഹിദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് കുല്ലു ആമിലിൻ, അതായത് മുജാഹിദ് എന്നവർ പറയാണ്, കുല്ലു ആമിലിൻ ബിമാഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരി ചെയ്യുന്ന ഓരോ പ്രവർത്തി ചെയ്യുന്ന ആളോ, ഫഹുവ ജാഹിലുൻ ഹീന അമിലഹ, അത് ചെയ്യുന്ന കാല സമയത്ത് അയാൾ ജാഹിലാണ്, അറിവില്ലാത്തവർ. ഇബ്നു ജുറൈദ് എന്നവർ പറയും, അത്താ ഇബ്നു അബീ റബാഹും എന്നോട് ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. വഖാല അബൂ സ്വാലിഹ് അൻ ഇബ്നു അബ്ബാസ് മിൻ ജഹാലത്തിഹി അമില സുആ, ജഹാലത്തപ്പെട്ടാണ് തിന്മ പ്രവർത്തിക്കില്ലെന്ന് ഇബ്നു അബ്ബാസ് എന്നിവർ പറഞ്ഞതായിട്ട് അബൂ സാലി പറഞ്ഞിട്ടുണ്ട്. വഖാല അലി ഇബ്നു അബീ ത്വാലഹ അൻ ഇബ്നു അബ്ബാസ് സുമ്മ യതൂബുന മിൻ ഖരീബ് ഖാല മാ ബൈനഹു വ ബൈന അൻ യൻറ ഇലാ മലക്കിൽ മൗത്ത്.
അലി ഇബ്നു അബീ ത്വൽഹ ഇബ്നു അബ്ബാസ് എന്നവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, സുമ്മ യതൂബൂന മിൻ ഖരീബ് യഅമലൂന സൂഅ ബിജഹാലത്തിൻ, അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്യുന്നവർ. സുമ്മ യതൂബൂന മിൻ ഖരീബ്, അടുത്ത് തന്നെ താമസിയാതെ തന്നെ തൗബ ചെയ്യുന്നവരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഖരീബ് അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, സമയപ്പോഴാണ്. അതായത് ഈ തെറ്റ് ചെയ്യുന്നതും മലക്കുൽ മൗത്ത് ഹാളറാകുന്നതിനിടയിലുള്ള സന്ദർഭം സമയം, ചിലപ്പോൾ അത് കുറേ കാലം ഉണ്ടാവാം, ചിലപ്പോൾ കുറച്ച് കാലമാവാം, ചിലപ്പോൾ രണ്ട് കൊല്ലമാവും. തെറ്റ് ചെയ്തിട്ട് രണ്ട് കൊല്ലത്തിന് മരിക്കും, ചിലപ്പോൾ 60 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും മരിക്കുക. ഇപ്പം നമുക്കതൊന്നും അറിയില്ല, എപ്പോഴാണ് മരിക്കാൻ അറിയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും തൗബ ചെയ്ത് റെഡി ആയിരിക്കണം. അഥവാ തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി ഇരിക്കണം, തെറ്റുകൾ ചെയ്യാതിരിക്കണം. അങ്ങനെയാണ് വിശ്വാസി വേണ്ടത്. അല്ല ഒരു തെറ്റ് ചെയ്യുക തൗബ ചെയ്യുക, ഒരു തെറ്റ് ചെയ്യുക പിന്നെ തൗബ ചെയ്യുക, ഒരു തെറ്റ് ചെയ്യുക തൗബ ചെയ്യുക, അങ്ങനെയല്ല. മനസ്സിലായില്ലേ? ഈ തെറ്റ് ചെയ്യില്ല ഇനി എന്ന ദൃഢബോധ്യത്തിൽ, ഒരു ദൃഢനിശ്ചയത്തിലായിരിക്കണം തൗബ ചെയ്യേണ്ടത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഭാവി നമുക്കറിയില്ല, ചിലപ്പോൾ വീണ്ടും തെറ്റ് ചെയ്തെന്ന് വരാം. അങ്ങനെ ഞാൻ ഇനി ചെയ്താലോ എന്ന് വിചാരിച്ച് തൗബയാക്കരുത്. മനസ്സിലായില്ലേ? അതൊരു ശരിയായ നടപടിയല്ല. അതേസമയം തൗബ ചെയ്യാൻ പറ്റുമല്ലോ, അപ്പം തെറ്റ് ചെയ്യാം. അപ്പം തൗബ ചെയ്യാൻ മതിയല്ലോ, അടുത്ത നിമിഷം തൗബ ചെയ്താൽ മതിയല്ലോ. ഇപ്പം ഞാൻ കഴിഞ്ഞതൊക്കെ തൗബ ചെയ്തു, ഇനിയിപ്പം ഇനി ചെയ്യാൻ തെറ്റ് കുറച്ച് ഇപ്പം ഒരു തൽക്കാലം തെറ്റ് ചെയ്യാം, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് ശരിയായ ഈമാനല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു സമ്മർദ്ദത്തിൽ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തു, പക്ഷേ അതിന് ഉടനെ എന്ത് ചെയ്യണം, തൗബ ചെയ്യണം. പിന്നെ തൗബ ചെയ്യുമ്പം അയാളുടെ മനസ്സിൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തെറ്റ് വീണ്ടും ചെയ്യാം എന്ന ചിന്ത ആവരുത്. ആ തൗബ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, ദൃഢനിശ്ചയമായിരിക്കണം. എന്ത്, ഇനി തെറ്റ് ചെയ്യില്ല ഇൻഷാല്ലാ, തെറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ള ഒരു ദൃഢ ഒരു മനസ്ഥിതി വേണം. അങ്ങനെയായിരിക്കും തൗബ ചെയ്യുമ്പോഴേ തൗബ സ്വീകരിക്കപ്പെടുന്നു. മനസ്സിലെ? അതാണ് ഒരു പദ്യശകരത്തിൽ കാണാം. എന്ത്, തുലുബ് മതാബൻ ബിന്നദാമതി മുഖലിയ വബി അസ്മി തർക്കി നമ്പി ഫീ മസ്തഖ്ബല وبراءه من كل حق الادمي ولهذه الاركان فرعوا كم الى اطلب التوبه تيടണം മത്താബൽ തൗബ ബിന്നദാമത്തി ഖേദത്തോടെ തൗബ ചെയ്യുമ്പോൾ വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ പറഞ്ഞാൽ പോരാ. ശരി, ഇത് മനസ്സിൽ തട്ടി പറയണം. നദാമത്ത് എന്നാണ് നദാമത്ത്, ഖേദം വേണം. നദും നദാമത്ത് ഭിന്നതാം മൊക്കലി വിരമിച്ചുകൊണ്ടും ഇനി തെറ്റ് ആ ചെയ്തു വന്ന തെറ്റിൽ നിന്ന് വിരമിക്കണം, അതവിടെ നിർത്തണം. സ്റ്റോപ്പ്, മനസ്സിലായേ? ഒരു സ്റ്റോപ്പ് മനസ്സിലായേ? മൊക്കലിയ ദൃഢനിശ്ചയം കൊണ്ടും തർക്കിദംബ് ദോഷം ഉപേക്ഷിക്കുമെന്ന് മുസ്തഖ്ബല ഭാവിയിൽ തെറ്റ് ഉപേക്ഷിക്കുമെന്ന്, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം. പിന്നെ നാലാമത് മൂന്ന് ഫർളായി തൗബയുടെ മൂന്ന് റുക്കുനുകളാണ്, നാല് റുക്കുനുകളുണ്ട്. ഒന്ന് ഖേദം, രണ്ട് തൗബ തെറ്റിൽ നിന്ന് വിരമിക്കൽ, മൂന്ന് ഭാവിയിൽ തെറ്റ് ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യൽ. നാല്, ഇനി നാലാമത്തെ കുറച്ച് പ്രശ്നമുള്ള കുല്ലി മനുഷ്യനുമായി ബന്ധപ്പെട്ട അവൻ്റെ സഹജീവികൾ, സഹ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ ഹക്കിടപാടുകളും വീട്ടൽ, സാമ്പത്തിക ബാധ്യതകൾ, അതേപോലെ ഒരാൾ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീത്ത വിളിച്ചത് അയാളോട് പോയിട്ട് എന്ത് ചെയ്യണം, ഞാൻ നിങ്ങൾ ആ ചീത്ത വിളിച്ചത് എനിക്ക് പൊരുത്തപ്പെട്ട് തരണം എന്ന് കേണ അപേക്ഷിക്കണം അയാളോട്. അല്ല അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ആദ്യം അയാളോട്. അതാണ് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ അത് ആദ്യം മുസ്ലിം ശരിയാക്കണം. അത് ആ മുസ്ലിമിനോടാണെങ്കിലും മുസ്ലിങ്ങൾ തമ്മിൽ മാത്രമല്ല, മനുഷ്യർ എന്നാണ്, ആദമീയാണ് മനുഷ്യർ, ആദമിൻ്റെ മക്കളല്ല എല്ലാ മനുഷ്യരും. അപ്പം ഏത് മനുഷ്യനുമായിട്ടാണ് എങ്കിലും ഒരാൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചീത്ത പറഞ്ഞതിന് എന്ത് ചെയ്യണം, ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞ് എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് അവിടെ ചെന്ന് പറ അയാളോട് പോയി പറ അയാൾ പൊരുത്തപ്പെടിക്കാം. ശരി, അതേപോലെ എന്ത് ചെയ്യണം, ഒരാളെ പറ്റി നമ്മൾ തിന്മ വിചാരിച്ചാൽ പോലും അത് അയാളോട് പോയി പറയണം, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ മോശം വിചാരിച്ച് എനിക്ക് പൊരുത്തപ്പെട്ടേ എന്ന് പറഞ്ഞ് താഴണം. നമ്മൾ താഴ്ന്ന് പറയണം, അല്ലാതെ പറ്റൂല. അല്ലാതെ അല്ലാ തൗബ സ്വീകരിക്കില്ല. വലിഹാദി ഹിലർക്കാൻ ഈ റുക്കുനുകൾ പൂർത്തിയാക്കുക, അത് പരിപൂർണമാക്കും എങ്കിലേ തൗബ സ്വീകരിക്കപ്പെടും.
അപ്പോൾ വഖാല ദുഹാഖ് ദുഹാഖ് എന്നവർ പറഞ്ഞു മാ കാന ദൂനൽ മൗത്ത് ഫഹു ഖരീബ്, മരണ സമയം വരെ അതാണ് ഖരീബ് എന്ന് പറഞ്ഞാൽ. മീൻ ഖരീബ് എന്ന് പറഞ്ഞാൽ എന്താണ് ആയത്തിൽ മീൻ ഖരീബ് അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ, അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മരിക്കുന്ന വരെ സമയം അടുത്ത് തന്നെയാ, കുറച്ചുള്ളൂ ടൈം, കുറച്ച് കാലമുള്ളൂ. ഇനിയിപ്പോൾ 50 വർഷം പറഞ്ഞാൽ കുറച്ച് കാലമുള്ളൂ, അള്ളാൻ്റെ അടുത്ത് കുറച്ച് കാലാ, പരലോകമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ വളരെ കുറച്ച് കാലമുള്ളൂ. മനസ്സിലെ? അതാണ് ഫഖാല ഖതാദ വസുദി മാ ദാമ ഫി സിഹ്ഹതിഹി. ഈ ഖതാദയും സുദ്ദിയും പറഞ്ഞിട്ടുള്ളത് എന്താണ്, അവൻ്റെ ആരോഗ്യമുള്ള കാലം, ആരോഗ്യമുള്ള കാലത്ത് ഓടുക, സിഹ്ഹത്ത്, അവൻ്റെ സിഹ്ഹത്തിലിരിക്കും, ഒന്നിനും കൊള്ളാതെ ഒന്നിനും പറ്റാതാവുന്ന സമയത്ത് മാത്രം അള്ളാൻ്റെ അടുത്ത് തിരിഞ്ഞാൽ പോരാ എന്നർത്ഥം. മുർവിയൻ അലി ഇബ്നു അബ്ബാസ്, അത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. വഖാല ഹസൻ ബസ്രി, ഹസൻ ബസ്രി എന്ന് പറഞ്ഞു ഹുമ്മ യതൂബുന മിൻ ഖരീബ് എന്ന് പറഞ്ഞാൽ മാ ലം യഗർഗർ 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 ഗർഗർ ഗർഗർ എന്നുള്ള വാക്ക് തന്നെ അതാ ഗ. അപ്പോൾ എന്താണ് റൂഹ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, അപ്പം ശ്വാസം കിട്ടുന്നില്ല ശരിക്ക്, ആ സമയം വരെ, അതിന് തൊട്ട് മുമ്പ്, അതിൻ്റെ മുമ്പ്. വഖാല ഇക്രിമ, ഇക്രിമ എന്ന് പറഞ്ഞാൽ ആ ദുനിയാ കുല്ലു ഹക്കരി, ദുനിയാവൊക്കെ ഖരീബ് എന്ന അർത്ഥത്തിൽ വരും, ദുനിയാവിലുള്ള ജീവിത കാലത്ത്. കാരണം മരണ ആസന്നമായി ഉറപ്പായിട്ട് പിന്നെ തൗബ സ്വീകരിക്കില്ല എന്നുള്ള പറഞ്ഞു അല്ലേ. ശരി, ഇനി ഇതേ സംബന്ധിച്ച് കുറച്ച് ഹദീസുകൾ തഫ്സീറിൽ ഇബ്നു കസീർ തന്നെ പറയാം. ഹദീസുകൾ ഇതിൽ കുറെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ ചില ഹദീസുകൾ നോക്കാം. ഇമാം അഹമ്മദ് എന്നൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ്, ഇബ്നു ഉമർ അല്ലാഹു അൻഹുള്ള ഹദീസാണ്. النبي صلى الله عليه وسلم قال ان الله يقبل توبه العبد ما لم يغرر غرر ഇട അവസ്ഥ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തി ശ്വാസം കിട്ടുന്നില്ല, അന്ധശ്വാസം വലിക്കുന്നു, ആ സമയം വരെ അല്ലാ അത് ആ ഘട്ടത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അല്ലാ തൗബ ചെയ്യും, എന്നാൽ അതുവരെയുള്ള ടൈം. ശരി, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതേപോലെ വേറെയും റിപ്പോർട്ടുകളുണ്ട്. വേറെ റിപ്പോർട്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റളിയല്ലാഹു അൻഹു നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ യതൂബു ഖബല അൽമൗത്തി ബിശഹ്ർ ഇല്ലാ ഖബല അല്ലാഹു മിൻഹു വഅദ്നാ മിൻ ദാലിക് വഖബല മൗതിഹി ബിയൗമിൻ വസാഅത്തിൻ യഅലമുല്ലാഹു മിൻഹു അത്തൗബത വൽ ഇഖ്ലാസ ഇലൈഹി ഇല്ലാ ഖബല. മാ മിൻ അബ്ദിൻ മുഅ്മിൻ, മുഅ്മിനായ ഒരു അബ്ദ് അല്ല, യതൂബു അവൻ തൗബ ചെയ്യുന്നു, ഖബല അൽ മൗത്തി ബിശഹ്ർ അവൻ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ്, ഇല്ലാ ഖബല അല്ലാഹു മിൻഹു എങ്കിൽ അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല, മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് അയാൾ തൗബ ചെയ്ത് നന്നായിട്ട്, അതിന് മുമ്പ് അയാൾ ഈമാനുള്ള ആയിരിക്കണം, മനസ്സിലേ. അല്ല ഇസ്ലാം അല്ല എങ്കിൽ പിന്നെ ഇസ്ലാമിലേക്ക് വരുന്ന കൊടുക്കുക അയാൾ എന്ത് ചെയ്യും, അയാളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു, നമ്മൾ നേരത്തെ ഹദീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മുസ്ലിം അല്ലാത്തൊരാൾ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അയാളുടെ പാപങ്ങളെല്ലാം മുറുക്കപ്പെട്ടു അല്ലേ. ഒരാളിപ്പോൾ 70 വയസ്സിലാണ് മുസ്ലിമായത്, അപ്പോൾ 70 വയസ്സ് വരെ അയാൾ ആ തോന്നിയായിട്ട് ജീവിച്ച ആളാണ് ആ മുസ്ലിം, എങ്കിലും അയാളുടെ പാപങ്ങളെല്ലാം മുറുക്കപ്പെട്ടു ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അല്ലേ, ആ 70 വർഷം. പക്ഷേ 70 വയസ്സ് വരെ അയാൾ ചെയ്ത നന്മകളുണ്ടാവും, ആ നന്മകൾക്കൊക്കെ പ്രതിഫലം കിട്ടും ചെയ്യും. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പേ അയാൾ ചെയ്ത നന്മകൾക്കൊക്കെ ഉള്ള പ്രതിഫലം തരും ചെയ്യും, കൊടുക്കുകയും ചെയ്യും. തിന്മകൾക്ക് വേണ്ട, തിന്മകളൊക്കെ ഉള്ള തിരിച്ച് ഒക്കെ ഡിലീറ്റ്. മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ പറയണം. ഇനി ഓ അതിനാൽ എന്നാലും ഇനി ഒരു മാസമല്ല അതിൽ കുറവാണെങ്കിൽ, ഒരു മാസം മുമ്പ് നല്ല ആയിരിക്കും ഓ കബര മോത്തി ബി ഓമിൻ, ഒരു ദിവസം മുമ്പാണെങ്കിൽ മരിക്കണേന് ഓ സാത്തിൻ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ, സാത്ത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ നടത്താൻ വെക്കാം, അർത്ഥമുണ്ട് സാത്ത് എന്നാണ് ഹദീസിലുള്ളത് കേട്ടാ. യാലമല്ലാഹുമിൻ്റെ അള്ളാഹുവിലേക്കുള്ള തൗബ, അവൻ്റെ ഇഖ്ലാസ് അത് അള്ളാഹുക്കറിയാം, അവൻ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്തത് എന്നൊന്ന് അള്ളാഹ് അറിയും, അതനുസരിച്ച് അള്ളാഹു സ്വീകരിക്കും. ഇഖ്ലാസോട് കൂടി ആയിരിക്കും തൗബ, സിൻസിയറിറ്റി ആത്മാർത്ഥതാണ്. ശരി, ഇനി അടുത്തത് മറ്റൊരു ഹദീസ്, അയ്യൂബ് എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ദാവൂദ് അത്തയാലിയസി എന്നിവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബു അയ്യൂബ് എന്നവർ പറയാണ് സമിഅ്തു അബ്ദുല്ലാഹി ഇബ്നു ഉമർ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മൻ താബ ഖബല മൗതിഹി ബിആമിൻ തീബ അലൈഹി, മൻ താബ ആരൊരുത്തൻ തൂബ ചെയ്യുന്നുവോ പശ്ചാത്തലിക്കുന്നുവോ, ഖബല മൗതിഹി അവൻ്റെ മരണത്തിൻ്റെ മുമ്പ്, ബിആമിൻ ആമിൻ
ആ പറ പറ ആ വർഷം ബി ആമിൻ എന്ന് പറയുമ്പോൾ ഒരു വർഷം, ആമാറ വർഷം ബി ആമിൻ ഒരു വർഷം, ഒരു വർഷം മുമ്പ് മരിക്കണേൻ്റെ ഒരു ഒറ്റ കൊല്ലം മുമ്പ് അയാൾ എന്ത് ചെയ്തു? തൂബ ചെയ്തു. തൂബ ചെയ്ത് പിന്നെ അയാൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. അയാൾ അള്ളാഹുലേക്ക് മടങ്ങി. തീബാലൈഹി തബ തീബ അല്ലേ, തബ തൂബ ചെയ്തു, തീബ തൂബ സ്വീകരിക്കപ്പെട്ടു അല്ലേ, സ്വീകരിക്കപ്പെട്ടു. തീബ തീബ അല്ലേ താബയുടെ മജ്ഹൂലാണ് കേട്ടോ, മാലി മജ്ഹൂലാണ്. പാസി വയസ്സിൽ വമൻ താബ ഖബല മൗതി ബി ഷഹ്രിൻ തീബാലൈഹി, ഒരു മാസം മുമ്പ് ഒരാൾ മരിക്കുന്നതിൻ്റെ ഒരൊറ്റ മാസം മുമ്പ് തൂബ ചെയ്തു എങ്കിലും തൂബ സ്വീകരിക്കപ്പെടും. മനസ്സിലായില്ലേ? വമൻ താബ ഖബല മൗതി ബി ജുമഅത്തിൻ തീബാലൈഹി, ഒരു ജുമാക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അയാളെ ജീവിതത്തിൽ അവസാനത്തെ വിളിച്ച അതിന് തൊട്ട് മുമ്പ്, അതിൻ്റെ മുമ്പ് ആള് തൂബ ചെയ്തു എങ്കിലും തൂബ സ്വീകരിക്കപ്പെടും. അള്ള സ്വീകരിക്കണം, തൗബ ഇഖ്ലാസുള്ളതായിരിക്കണം, അതൊക്കെ അള്ളാഹ് അറിയാം. ശരിയല്ലേ? ഇനി വമൻ താബ ഖബല മൗതിഹി ബിയൗമിൻ തീബാലൈഹി, ഒരു ദിവസം മുമ്പ് തൗബ ചെയ്താലും അള്ളാഹ് സ്വീകരിക്കും. ശരിയല്ലേ? ആ സ്വീകരിക്കപ്പെടും. വമൻ താബ ഖബല മൗതിഹി ബിസാഅതിൻ തീബാലൈഹി, ഒരു സാഅത്ത് മുമ്പ് ആണെങ്കിലും. അപ്പൊ കുലുത്തുലഹു, അപ്പൊ ഇത് കേട്ടപ്പോ അയ്യൂബ് എന്നോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഈ പറയുന്നത് കേട്ടോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത്. അപ്പൊ കേട്ട അയ്യൂബ് എന്നവർ പറയാണ് എന്ത് ചോദിച്ചു. അപ്പൊ കുലുത്തു ലഹു, ഹദീസ് റിപ്പോർട്ടർ ആരാണ്? അയ്യൂബ്. അയ്യൂബ് എന്നവർ. അപ്പൊ അയ്യൂബ് എന്നവർ ചോദിച്ചു, കുലുത്തു ലഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറോട്, ഇന്നമാ ഖാലല്ലാഹ് ഇന്നമത്തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂ എന്നുള്ള ആയത്ത് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ജഹാലത്ത് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവർക്കും പിന്നെ താമസിയാതെ തന്നെ ഉടനെ തന്നെ തൗബ ചെയ്യുന്നവർക്കുമാണ് അള്ളാഹ് തൗബ സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എങ്ങനെ അത് ശരിയാകാന്നുള്ള. അപ്പം മീൻ കരീബ് എന്ന് പറയുന്ന വ്യാഖ്യാനം നമ്മൾ കേട്ടു ഇപ്പോൾ അല്ലേ, എന്ത് അത് ഗറാറ, അതായത് എന്താണ് റൂഹ തൊണ്ടക്കുയിൽ എത്തുന്നതിന് മുമ്പുള്ള സമയം ഒക്കെ പെടും മീൻ കരീബ് എന്ന് പറഞ്ഞാൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കി മൊത്തത്തിലെ തഫ്സീറിൽ നിന്ന് അല്ലേ. അപ്പോൾ അയ്യൂബ് എന്ന് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കിയത്? ഈ ഹദീസുകൾ നിന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കുന്നത് മുഫസ്സിറുകളും ശരിയല്ലേ. ഖുർആനിൽ നിന്നും പിന്നെ ഈ ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ മനസ്സിലാക്കി പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഇന്നമാ ഉഹദ്ദിസുക മാ സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയാൻ പറഞ്ഞില്ലേ ഞാൻ, ആ ഒന്ന് ഉറക്കണതാണ് കേൾക്കട്ടെ, അടുത്ത് നിന്ന് ഞാൻ കേട്ടതാണ് ഞാൻ എന്നോട് പറഞ്ഞു തരുന്നത്. ഞാൻ എനിക്ക് ഇപ്പൊ പറഞ്ഞത് താങ്കളോട് ഞാൻ പറയുന്നത് ഞാൻ റസൂലിൽ നിന്ന് കേട്ട വചനാണ്, എന്റെ വകയല്ല. മനസ്സിലായില്ലേ? അപ്പം ഇത് വിശ്വസിച്ചാ മതി. ശരിയാണിത്, ഞാൻ കരീബ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെടുന്ന അർത്ഥം. അബു ആമിർ അൽ അഖദി ഇവരൊക്കെ ഇത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഇനി മറ്റൊരു ഹദീസ് പാലൽ ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദ് എന്നവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണ്, അതിൽ സനദൊന്നും നമ്മൾ വായിക്കുന്നില്ല. ലാസ്റ്റ് അബ്ദുറഹ്മാൻ അൽ ബൈരമാനി എന്നവർ പറയാം, അവരാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. قال അദ്ദേഹം പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു അൽ ബൈലമാനി ശരി, ഇജ്തമ അർബഅത്തു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ നാല് പേർ ഒരുമിച്ച് കൂടി, ഒരിടത്ത് ഒരുമിച്ച് കൂടി നാല് സഹാബാക്കൾ, നാല് സഖാക്കൾ നബിയുടെ. എന്നിട്ട് ഫഖാല അഹദുഹും, അതിൽ ഒരാൾ പറഞ്ഞു, അവരിൽ നാലാളാ ഒരുമിച്ച് കൂടി, അതിൽ ഒരാൾ പറഞ്ഞു എന്ത്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ യഖ്ബറു തൗബത്തൽ അബ്ദ് ഖബ്ല അൻ യമൂത ബിഹാ, നിശ്ചയം അള്ളാഹു അവൻ്റെ ദാസൻ്റെ പശ്ചാത്താപം അവൻ മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണെങ്കിലും സ്വീകരിക്കും, മുമ്പ് വരെ സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ സഹാബാക്കൾ, നാല് സഹാബാക്കളിൽ ഒരാൾ പറയും. മനസ്സിലായി? അപ്പോൾ ഖാല നഅം, ഫഖാല അഖർ, മറ്റൊരാൾ കേട്ട മൂന്നാളുണ്ടല്ലോ അതിലൊരാൾ പറഞ്ഞു എന്ത്, അന്ത സമയത്ത് ഹാദാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ പ്രാവശ്യം പറഞ്ഞോളേ, അത് പ്രശ്നമല്ല, പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. വിചാരിച്ചത് എന്താ, ഒരു സ്വലാത്ത് നമ്മൾ റസൂലിൻ്റെ പേര് ചൊല്ലിയാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ മേൽ ഇത്ര സലാത്തിൽ നിന്ന പത്ത് ഒന്നിന് പത്ത് സലാത്ത് ആരായാലുണ്ടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഈ സലാത്ത് എവിടെ എത്തും? എവിടെ എത്തും? റസൂലിന്റെ ഖബറിലേക്കെത്തും. ഇന്നെന്തരാഴ്ച? വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ആണെങ്കിൽ ഡയറക്റ്റ് അവിടെ എത്തും നേരെ. അല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു മലക്ക്, ഈ മലക്കുകൾ അവിടെ റൗദാ ഷെരീഫിക്ക് എത്തിക്കാൻ വേണ്ടി മലക്കുകൾ ഏർപ്പാടാക്കി. ഇതൊന്നും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പം ഇത് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം. അല്ല വെറുതെ എനിക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്, വിശ്വാസം എന്ത് വിശ്വാസം? ഇങ്ങനെ വിശ്വാസം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൂലിയിട്ടല്ലേ? ഇപ്പം ഈ വെറുതെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിന് ഇൽമു നേടുന്ന കൂലി കിട്ടും, സ്വലാത്തിലുള്ള കൂലി കിട്ടും, എന്തെല്ലാം കൂലി കിട്ടും. ഇനി ഇത് വേറെ ആൾക്കാർ കേൾക്കുമ്പോൾ അവർ സ്വലാത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടെ കൂലി നിന്ന് നമുക്ക് ഒരു ഒട്ടും അവർക്ക് കുറയില്ല, നമുക്ക് കൂലി കിട്ടും. ശരിയല്ലേ? ഇനി സ്വലാത്ത് ചെല്ലുമ്പോൾ ഉറക്കെ ചെല്ലണം. ശരിയല്ലേ? അന്ത സമയത്ത് ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം അതെ ഞാൻ റസൂലിന് കേട്ടെന്നെ ഖാല. അപ്പോൾ അദ്ദേഹം മറ്റേ ആൾ പറഞ്ഞു, വ അന സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ് ഖബ്ല അൻ യമൂത ബിനിസ്ഫി യൗം. എന്നാൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത് അബ്ദ് ദാസൻ, അല്ലാഹുവിൻ്റെ ദാസൻ മരിക്കുന്നത് മുമ്പ് ഒരു അര ദിവസം, നിസ്ഫി യൗം അര ദിവസം, യൗമ് ഒരു ദിവസം, നിസ്ഫി യൗം അര ദിവസം മുമ്പ് ആണെങ്കിലും അള്ളാഹു തൗബ സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് രണ്ടാമത്തെ ആൾ പറഞ്ഞു. അപ്പൊ ഫഖാല സാലിഥ്, അപ്പം മൂന്നാമത്തെ ആൾ പറഞ്ഞു, എന്ത് അന്ത സമയത്ത് ഹാദാ മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടതാണോ ഇത്? അപ്പൊ എന്ത് പറഞ്ഞു? ഖാല ഞാൻ, അതെ ഞാൻ രണ്ടാമൻ പറഞ്ഞു, അതെ ഖാല വ അന സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ് ഖബ്ല അൻ യമൂത ബിദ്ദഹ്. അപ്പോൾ മൂന്നാമൻ പറഞ്ഞു ഒരല്പം മുമ്പ്, ദഹ്വ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കുറച്ച് മുമ്പ് എന്നുള്ള അർത്ഥം. വരെ മരിക്കുന്നതിന് കുറച്ച് മുമ്പാണെങ്കിലും എന്ത് തൗബ ചെയ്താൽ അബ്ദിൻ്റെ തൗബ, ദാസൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്നാണ് എന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റാബിഉ, അപ്പോൾ നാലാമത്തെ ആൾ പറഞ്ഞു, എന്ത് അന്ത സമയത്ത് ഹാദാ മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് താങ്കൾ ഇത് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നഅ, അതെ ഖാല വ അന സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്നല്ലാഹ തആല യഖ്ബലു തൗബത്തുൽ അബ് മാ ലം യുഗർഇർ ബിനഫ്സിഹി. അവന ശ്വാസം കൊണ്ട് അവൻ ഗർഗർ ആകുന്ന ഘട്ടം വരെ. അപ്പൊ ശ്വാസം ഗർഗറ ഘട്ടം എത്തുന്നവരെ, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവൻ അങ്ങനെ ആ ഘട്ടം എത്തിയിട്ടില്ല, അതിനു മുമ്പ് വരെ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് മറ്റ് പലരും റിപ്പോർട്ട് ചെയ്തു. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ഇന്നല്ലാഹ യഖ്ബലു തൗബത അബ്ദിഹി മാ ലം യുഗർഇർ. അതും അതേപോലെ തന്നെ മനസ്സിലായി, ഗർഗറ മനസ്സിലായില്ലേ? ഗർഗറ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഇനി വേറെ ഒരു അസർ, അസർ എന്ന് പറഞ്ഞാൽ നബിയുടെ ഹദീസല്ല, താബിഈകളിൽ നിന്ന് സഹാബാക്കളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ആണ്. അങ്ങനെ അസർ എന്ന് പറയും, നബിയിൽ നിന്ന് നബി പറഞ്ഞതായിട്ടുള്ള നേരിട്ടുള്ള നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. അസറുൽ ആഹർ, അതായത് അബൂ ഖിലാബ എന്നിവർ പറയുക, ഫഖാൽ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ തആല ലമ്മാ ലഅന ഇബ്ലീസ സഅലഹു അൻ നളറത ഫഖാല വ ഇസ്സതിക വ ജലാലിക ലാ അഖ്റുജ് മിൻ ഖൽബി ഇബ്നി ആദം മാ ദാമ ഫീഹി റൂഹ് ഫഖാല അല്ലാഹ് വ ഇസ്സതി ലാ അംനഉഹു അത്തൗബത മാ ദാമ ഫീഹി റൂഹ്. അബൂ ഖിലാബ എന്നിവർ പറയാം, ഇന്നല്ലാഹ തആല നസ്സയം അല്ലാഹു തആല ലമ്മാ ലഅന ഇബ്ലീസ് ഇബ്ലീസിനെ ശപിച്ചപ്പോൾ, ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേലുണ്ടായിരിക്കട്ടെ ഇബ്ലീസിൻ്റെ പേരാണ്. ശരി, അല്ല ഇബ്ലീസിനെ ശപിച്ചിരിക്കുന്നു അള്ളാഹു, ലഈനാണ് റജീമാണ് അടിയോടിക്കപ്പെട്ടവൻ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്, അടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, ഇസ്തിആദത്താണ് അല്ലേ? അപ്പം ലഅന ശപിച്ചിരിക്കുന്നു. അപ്പം ഇബ്ലീസിനെ അള്ളാഹു ശപിച്ചപ്പോൾ സഅലഹു, അള്ളാഹു അവനോട് ചോദിച്ചു, ഇബ്ലീസിനോട് ചോദിച്ചു, അന്നദറ ബ്രാഞ്ച് വെച്ചു, എന്തെൻ്റെ
ചിരി. കാൽ അവ ഇബിലീസ് മറുപടി പറഞ്ഞു, وعزتك وجلالك لا اخرج من قلب ابن ادم ما دام فيه روح. ذا നിന്റെ ഇസ്സത്താണ്, നിന്റെ ജലാലത്താണ് സത്യം. അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വിളിച്ചിട്ട് സത്യം ചെയ്യാം. അത് പറഞ്ഞിട്ടാണ് ഇബ്ലീസ് പോലും സത്യം ചെയ്തത്. ഇബ്ലീസ് പോലും അല്ലാഹുവിൻ്റെ ഇസ്സത്തും ജലാലത്തുമാണ് സത്യം എന്നാണ് അല്ലാഹുവിനോട് പറഞ്ഞത്. നമ്മൾ സത്യം ചെയ്യില്ല. ചില ആളുകൾ സത്യം ചെയ്യുന്നത് അത്ഭുതമാണ്. അല്ലാഹു അല്ലാത്ത ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അല്ലാഹു അല്ലാത്തതിനെ കൊണ്ട് സത്യം ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ട് സൃഷ്ടികളെ വെച്ചിട്ട് തീനി വസൈതൂൻ, തീൻ തന്നെയാണ് സത്യം, സൈതൂൻ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, അമീൻ നിർഭയമായ ഈ നാട് മക്ക ഹറം പ്രദേശം തന്നെയാണ് സത്യം. ഇങ്ങനെ കുറേ സത്യം അള്ളാഹു സത്യം സത്യം എന്ന് പറയുന്നത്. അള്ളാഹു അള്ളാഹുവിനെ വെച്ചല്ല സത്യം ചെയ്യാം. ശരി, അങ്ങനെ ചെയ്യാം. അള്ളാഹുവിനെ എന്ത് ചെയ്യും അല്ലേ? നമുക്ക് അള്ളാഹുവിനെ വിളിച്ചേ സത്യം ചെയ്യാൻ പറ്റും. വെറുതെ അനാവശ്യമായി സത്യം ചെയ്യാനും പാടില്ല. ശരി, അനങ്ങുന്നതിനൊക്കെ സത്യം ചെയ്യാൻ പറ്റും. ആ അനങ്ങുമ്പോഴൊക്കെ അള്ളാഹി അള്ളാഹി ഗൗരവമുള്ളൊരു കാര്യം. അപ്പോൾ ഇബിലീസ് വരെ അങ്ങനെ ചെയ്ത് എന്തേ ഇബിലീസ് ശപിക്കപ്പെട്ട ഇബിലീസ് വരെ എന്താ പറഞ്ഞത്? ജലാലിക്ക്, നിന്റെ ഇസ്സത്തും ജലാലത്തും തന്നെയാണ് സത്യം. ലാ അഖ്റുജു മിൻ ഖൽബി ബിനി ആദം, ഞാൻ ആദമിൻ്റെ മകൻ, ആദമിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ്റെ ഖൽബിൽ നിന്ന് ഞാൻ പുറപ്പെടുകയില്ല. അവിടെ തന്നെ കുത്തിരിക്കും ഞാൻ, ഇത് പോകൂല പെട്ടെന്ന്. മനസ്സിലായില്ലേ? മാതാവ ഫീഹി റൂഹ്, അതിൽ റൂഹ് ഉള്ളിടത്തോളം കാലം, മനുഷ്യപുത്രന്റെ കൽബിൽ റൂഹ് ഉള്ളിടത്തോളം കാലം ഞാൻ അവൻ്റെ കൽബിൽ തന്നെ കുടികൊള്ളു, ഞാൻ പുറത്തേക്ക് പോകൂല. അപ്പൊ അള്ളാണെങ്കിൽ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതക്കാലല്ലോ അള്ളാഹ് പറയണേ, എൻ്റെ ഇസ്സത്താണ് സത്യം. ലാ അംനഅഹു, ഞാൻ എൻ്റെ ദാസൻ അവന് തടയുകയില്ല. അവനിൽ റൂഹ് ഉള്ളിടത്തോളം കാലം, പറഞ്ഞാൽ അവൻ മരിക്കുവാണ്. മരണ മുമ്പിൽ കണ്ടാൽ പിന്നെ പറ്റില്ല, അതിന് മുമ്പായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം അത് അതിനർത്ഥം എന്താണ്? ഈ ഹദീസിൽ നിന്നും, ഈ ഹദീസല്ല, അസറിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? തൗബ മരണത്തിൻ്റെ മുമ്പ് വരെ, മരണം ഉറപ്പാകുന്നതിന് മുമ്പ് വരെ സ്വീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ വലിയ സത്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇബ്ലീസ് പോലും അള്ളാഹിനെ എൻ്റെ ഇസ്സത്ത് വെച്ചിട്ടാണ് സത്യം ചെയ്ത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ലാതെ എന്നെ വലിയ ആണേ സത്യം, മുഹീദി ഷെയ്ഖാണേ സത്യം, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അള്ളാഹു ആണ് സത്യം. അതുപോലെ വെറുതെ തോന്നലിനൊക്കെ അള്ളാഹു ആണ് സത്യം. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അനങ്ങാ സത്യം സത്യം സത്യം. കള്ളസത്യം ചെയ്യാൻ ഭയങ്കര തെറ്റുമാണ്. ശരിയല്ലേ? ഇനി അടുത്ത ഇതേപോലെ തന്നെ വേറെ ഹദീസുകൾ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞ വാക്ക് ഇതേപോലെ, വഇസ്സതി വജലാലി ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എൻ്റെ ഇസ്സത്താണ് എൻ്റെ ജലാൽ ആണ് സത്യം. ലാ അസാലു അഗ്ഫിറു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. മസ്തഗ്ഫറൂനി, അവരെന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുവോളം കാലം, മനുഷ്യർ എന്നോട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയോളം ഞാൻ ആ കാലം. അസ്തഗ്ഫിറുല്ലാഹ് അല്ല അലീം ഒരാൾ പറയുന്നുണ്ടോ, ഞാൻ ഇസ്തിഗ്ഫാർ അവന് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ സെറ്റിങ്ങനെ ചെയ്ത് കൂട്ടരുത്. മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസമില്ല നടത്തും. മനസ്സിലായോ? فقد دلت هذه الاحاديث على ان من تاب الى الله عز وجل وهو يرجو الحياه فان توبته مقبوله منه ولهذا قال تعالى فاولئك يتوب الله عليهم وكان الله عليما حكيما. ഈ ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്? ഒരാൾക്ക് ഹയാത്ത് പ്രതീക്ഷയുള്ളപ്പോൾ, ജീവൻ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയുള്ള സമയത്ത് തൗബ ചെയ്താലൊക്കെ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഉലായിക്ക കൂട്ടർ യതുബുല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കും. വഖാന അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹു അലീമും ഹകീമുമാണ് എന്ന് പറഞ്ഞു. ഇനി അമ്മാ മാ മതാ വഖാൽ ഇയാസു മിനൽ ഹയാത്ത് വആ, ഇനി ജീവിതത്തിൽ നിന്ന് ഇയാസായിപ്പോയി. ഇയാസ് എന്ന് പറഞ്ഞാൽ നിരാശപ്പെട്ട്, ഇനി ജീവിക്കൂല എന്നുള്ളത്,
ഇനിയിപ്പോൾ എനിക്ക് ജീവിതമല്ല, ഉറപ്പായി മരിക്കും. അപ്പോൾ ആയനൽ മലക്ക്, മലക്കുൽ മൗത്ത് വന്ന്, മനസ്സിലായില്ലേ, മലക്കുൽ മൗത്ത് ഹാദറായി, മലക്കുൽ മൗത്തിനൊക്കെ ഇങ്ങനെ കാണുക. അപ്പോൾ ഹഷ്റജത്തി റൂഹു ഫിൽ ഹൽഖ്, ഹൽഖ് എന്താ ഹൽഖ്, ആ തൊണ്ട, ഹുറൂഫു ഹൽഖിൻ സിത്തതുൻ ഹംസും വഹ ഐനും വഹാഉം സുമ്മ ഗൈനും സുമ്മ ഖ, എന്താ ഹുറൂഫു ഹൽഖ്, ഹൽഖിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അല്ലേ, ഹംസ് ഹ ഐന ഹ ഐന ഖ അല്ലേ, ഈ ഹൽഖ് തൊണ്ടയുടെ അക്ഷരങ്ങൾ, തൊണ്ടയെന്ന് പുറപ്പെടുന്ന ഹംസ് ഹ ഐന ഹ വൈന ഖ, അപ്പോൾ ഹൽഖിൻ്റെ അവിടെ ഹൽഖ് 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 ഹൽഖിൻ്റെ അവിടെ റൂഹ് എത്തുമ്പോൾ വലാഖ ബിഹസ്വദ്, നെഞ്ചും കൂട്ടൊക്കെ അങ്ങോട്ട് ഇടുങ്ങി, വാക്ക ഇടുങ്ങി ഇടുങ്ങി, വബലഗത്തിൽ ഹുൽഖൂം വഗറത്തിൻ നഫ്സ് സാഇദതം ഫിൽ ഖലാസിം ഫലാ തൗബത മുതഖബ്ബലതുൻ ഹീന ഇദിൻ വലാ തഹീന മനാസ്, അപ്പോൾ തൗബ സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു രംഗം വരാനുണ്ട്. അപ്പോൾ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ, തായിബീങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ, ആമീൻ. ഇനി അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വലിഹാദാ ഖാർദാന വലൈസതി തൗബതു ലില്ലദീന യഅമലൂനസ് സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത് ഖാല ഇന്നീ തുബ്തുൽ ആൻ, മരണമാസന്നമാകുമ്പോൾ ഇന്നീ തുബ്തുല്ലാൻ, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യമില്ല, അത് തൗബ അല്ലാഹു സ്വീകരിക്കൂലാന്ന്. അതേപോലെ വേറെ ചില ആയത്തുകൾ വന്നിട്ടുണ്ട് ഇതേ ആശയമുള്ള, അത് സൂറത്തുൽ ഗാഫിർ അവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, 84, 85 ആയത്തുകൾ, അത് ജസ്റ്റ് ദൂര. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما رأوا بأسنا قالوا آمنا بالله وحده قالوا آمنا بالله وحده وكفرنا بما كنا به وكفرنا بما كنا به مشركين فلم يكن ينفعهم إيمانهم لما رأوا بأسنا سنة الله التي قد خلت في عباده وخسر هنالك الكافرون. سورة الغافر 84, 85 അവർ നമ്മുടെ ശിക്ഷ കാണുമ്പോൾ പറയും ആമന്ന ബില്ലാഹി വഹ്ദ, അല്ലാഹുവിൽ മാത്രം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതുവരെ മറ്റു പലരോം വിളിച്ച് ദുആ ചെയ്തു, അള്ളാഹ് ഒന്നും വേണ്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോൾ അള്ളാഹുവിലേക്ക് തിരികെ ആജത്ത് നിസ്കരിക്കുക, ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല വിളിക്ക്, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല മുപ്പർക്ക്, മുപ്പര് വേറെ ആരെങ്കിലും വിളിക്കും, മനസ്സിലായില്ലേ, അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടില്ല, ആമന്നാബില്ല, പക്ഷേ അള്ളാഹുവിന് ശിക്ഷ വന്നെത്തുമ്പോൾ ആമന്നാബില്ലാഹി വഹ്ദ, അള്ളാഹുവിന് മാത്രം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വകഫർനാ ബിമാ കുന്നാ ബിഹി മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കായിരുന്ന, എന്താണ് ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന, അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാത്തവരല്ല മുശ്രിക്കുക, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരാണ്, അള്ളാഹു കൂടാതെ മറ്റു ചില ശക്തികളും വ്യക്തികളും ഒക്കെ അള്ളാഹുവിൻ ഇടയാളന്മാരായിട്ട് എന്നിട്ട് അവരെ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി പൂജിക്കാം, ബിംബങ്ങൾ ഉണ്ടാക്കി പൂജിക്കാം, ഉണ്ടാക്കാതെ പൂജിക്കാം, അവരെ ഇബാദത്ത് ചെയ്യാം, അവർക്ക് ഇബാദത്ത് ചെയ്യാം, അവർക്ക് ദ്വാ അർപ്പിക്കാം, ഇതൊക്കെ ചെയ്യുന്നവരാണ്, മനസ്സിലായില്ലേ. അപ്പം ഞങ്ങൾ പങ്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഇബാദ നിഷേധിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തി കാണുമ്പോൾ പറയാം. അപ്പോൾ അള്ളാഹു പറയണമെന്നാ പറയും, ഫലം യക്വയം ഫഅഹും ഈമാനുഹും, അവരുടെ ഈമാൻ അവർക്ക് ഒരു നഫ്ഫും ഉണ്ടാക്കൂല, നഫ് എന്ന് പറഞ്ഞാൽ പ്രയോജനം, ഇൽമുൻ നാഫിഅ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅ, അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅ, നാഫിഅ ഇൽമ,
അൽമുൻ യുന്തഫി, ഉപകാരപ്രദമായ അറിവ് ഞാൻ. അപ്പോൾ അവർക്ക് അവരുടെ ഈമാൻ പ്രയോജനപ്പെടുകയില്ല ആ സമയം. ഇപ്പോൾ ലമ്മാറ ഓ ബസന, നമ്മുടെ ശിക്ഷ കാണുന്നു, നേരിട്ട് ശിക്ഷ കാണുന്നു. സുന്നത്ത് അല്ലാഹു അല്ലദീ ഖദ് ഖലഫ് ഫീ ഇബാദിഹി, അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹു ചെയ്ത നടപടിക്രമമാണ്. വഖാസിറ ഹുനാലിക്കൽ കാഫിർ, അവിടെ കാഫിരിങ്ങൾ, ദൈവനിഷേധികൾ അല്ലെങ്കിൽ യഹൂദ വിശ്വാസികൾ പരാജയപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ അള്ളാഹു പല സമൂഹത്തെയും ഒന്നിച്ച് ശിക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ അങ്ങനെ ഒന്നിച്ചുള്ളൊരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥന നിമിത്തം അള്ളാഹു അത് വരുത്തിയിട്ടില്ല. ശരി, ഒന്നിച്ചൊരു ശിക്ഷ ഒന്നടങ്കം ആദ് സമൂത് ഗോത്രങ്ങളൊക്കെ അള്ളാഹു ഒന്നിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശിക്ഷ വരുമ്പോൾ നന്നായിട്ട് പേര് കൊടുങ്കാറ്റ് വരുന്നു. ഇനി രക്ഷല്ല, എല്ലാവരും കൂടി ഒരാളുടെ മരണമല്ല വരണേ, മൊത്തത്തിൽ അങ്ങനെയും വരാം. ശരി, അപ്പോൾ തോപ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. ശരി, ഇനി ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ആ വ്യക്തി ബാധകം. وكما حكم تعالى بعدم توبة أهل الأرض إذا عاينوا الشمس طالعة من مغربها كما قال تعالى يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا سورة الأنعام نجمب التعالى إني الله بديت لك أهل الأرض بومي لواسق لك إذا عاينوا الشمس طالعة من مغربها ഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ, സാധാരണ സൂര്യൻ ഉദിക്കുന്ന അവിടുന്ന, സൂര്യൻ ഉദിക്കുന്ന അവിടുന്നാണ്, കിഴക്കുന്ന പടിഞ്ഞാറുന്ന കിഴക്കുന്ന അല്ലേ, ആ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു അല്ലേ. ഇത് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു, എവിടുന്ന ഉദിക്കുന്നത്, കിഴക്ക് നിന്ന് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷെ ഇത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കാം കേമനാളാകുമ്പോൾ. ശരി അല്ലേ? കേമനാളിൻ്റെ ഇമ്മിനൻ്റ് ഏറ്റവും അടുത്തുള്ള അടയാളങ്ങളാണ്. ശരി, വളരെ അടുത്തുള്ള അടയാളങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ വന്ന സംജാതമായാൽ പിന്നെ എന്ത് തൗബ സ്വീകരിക്കില്ല അഹ്ലുൽ അർളിൽ നിന്ന്, പിന്നെ ഭൂവാസികളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നതല്ല. പിന്നെ കാരണം ആളുകൾക്ക് ബോധ്യപ്പെട്ടു, പരലോകം ഇത് ക്യാമത്ത് നാളാണ്, ബോധ്യപ്പെട്ടെ, പിന്നെ തൗബ സ്വീകരിക്കില്ല. അതിനു മുമ്പ് വരെ തൗബ സ്വീകരിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിൽ അയാളുടെ മരണം, അയാളുടെ മരണസമയം മലക്കുൽ മൗത്ത് ഹാളാകുന്നതിന് മുമ്പ്, അയാൾക്ക് മരണം ഉറപ്പാകുന്നതിനും ബോധ്യമാകുന്നതിനും മുമ്പ്, അത് മുമ്പുള്ള സമയം. അതാണ് സൂറത്തുൽ അൻആം 100. അപ്പോൾ സൂര്യൻ ഉദിക്കാമെന്നൊക്കെ പറഞ്ഞാലേ, സൂര്യനെ അവിടെ ഉദിക്കുന്നതായിട്ട്, കിഴക്ക് ഉദിക്കുന്നതായിട്ട് നമുക്ക് തോന്നാണ് ഭൂമിയുടെ റൊട്ടേഷൻ കാരണം അല്ലേ. അതാണ് ഇവിടെ തഫ്സീറിൽ പറഞ്ഞത്, എന്ത് ഭൂമിയുടെ പടിഞ്ഞാറ് നാറ് അല്ലേ, ഭൂമിയുടെ പടിഞ്ഞാറിന്. ദിക്ക് ഇതൊക്കെ നമ്മൾ ആപേക്ഷികമാണ്, ഈ ഉദിക്കുക എന്നുള്ളത് നമ്മൾ ആപേക്ഷികമാണ് അല്ലേ. നമ്മളിപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുക അല്ലേ, ഒരേ സ്പീഡിൽ മറ്റേ ട്രെയിനും മറ്റേ അടുത്ത പാതയിൽ ട്രാക്കിലൂടെ രണ്ടും ഒരേ സ്പീഡിലാണ് ചെയ്യുക, മറ്റേ ട്രെയിൻ അവിടെ മൂവ് ചെയ്യുന്നില്ല നമുക്ക് തോന്നും അല്ലേ, സീറോ ആണ് വെലോസിറ്റി അല്ലേ. കാരണം എന്താ, ഇത് രണ്ടും കൂടി V1 + V2 = 0 രണ്ടു കൂടെ, മനസ്സിലായോ? ഇനി ഒരു ട്രെയിൻ ഇങ്ങനെ കണ്ടു പോവുക, ഒരു ട്രെയിൻ ഓപ്പോസിറ്റ്, അപ്പം രണ്ടിൻ്റെയും കൂടെയും V1 + V2 ആണ്, നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്ത്, അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള വെലോസിറ്റി തോന്നും, ഭയങ്കര സ്പീഡായിട്ട് തോന്നും. ശരി, ചലിക്കുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ ആപേക്ഷിക, ഇങ്ങനെ ഉള്ള പല പ്രതിഭാസങ്ങളുണ്ട്. അതാണ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ, അല്ല സൂര്യ ഉദിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുക എന്നാൽ സൂര്യൻ ഇങ്ങനെ കിടക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടു പോകും, അങ്ങനെ. ശരി, ഇനി സൂര്യനും ചന്ദ്രനും എല്ലാം ചലിക്കുന്നുണ്ടെന്ന് ഖുർആൻ പറയാം, ഷംസ് വൽ ഖമർ അല്ലേ, സൂര്യനും ചന്ദ്രനും എല്ലാം ചലിക്കുന്നുണ്ട്, കുല്ലും ഫി ഫലകി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും ചലിക്കുന്നു. ഇനി يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا
ഇനി ഹല്ലുറൂൻ, അവരെന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഏ, എന്താണ് അവര് പ്രതീക്ഷ കാത്തുകൊണ്ടിരിക്കുന്നത്? കാത്തിരിക്കുന്നത് എന്താ? ഇന്തിദാർ എന്താണ്? എന്താ കാത്തുകൊണ്ടിരിക്കുന്നത്? ഇല്ലാ തീഹുമിൽ മലായിക്ക, മലക്കുകൾ അവരുടെ വരുന്നതാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. നന്നാകാൻ നീ എപ്പോഴാ? എന്നാണ് ഔ എഴുത്തിയ റബ്ബുക്ക്, അതോ റബ്ബ് തന്നെ വരുന്ന കാത്തിരിക്കണം. ഔ എഴുത്തിയ ബാധു ആയാത്തി റബ്ബിക്ക്, അല്ലെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന കാത്തിരിക്കണം. ഏ യൗമ എഴുത്തി ബാധു ആയാത്തി റബ്ബിക്ക്, അള്ളാഹുവിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുന്ന ദിവസം. ലാ യംഫഉ നഫ്സൻ ഈമാനുഹ, ഒരു നഫ്സിനും അവൻ അവരുടെ ആ നഫ്സിൻ്റെ ഈമാൻ അതിന് പ്രയോജനപ്പെടുകയില്ല. കാരണം സൂര്യൻ പതിഞ്ഞാർന്ന് ഉദിക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ ആ അന്ത്യനാൾ അടുത്തു എന്നതിൻ്റെ സൂചനയാണ്, അടയാളമാണ്. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. അപ്പം ബോധ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, മനസ്സിലല്ലേ? അപ്പോൾ ഉപകാരപ്പെടില്ല. ലം തകുൻ ആമനത്തുമിൻ ഖബ്ൽ, അവർ മുമ്പ് വിശ്വസിച്ചിട്ട്. ഔക്കസബത്ത് ഫീ ഈമാനിഹ ഖൈറ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം അവർ ഖൈറായിട്ട് പ്രവർത്തിച്ചില്ല. ഖുൽ ഇൻതദറൂ, കാത്തിരിക്കൂ എന്ന് അവരോട് പറയാം. എന്നാ മുൻതദറൂ, നമ്മളും കാത്തിരിക്കാം. അപ്പോൾ മുമ്പ് തന്നെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസത്തോടു കൂടി വല്ല നന്മയും ചെയ്തു എങ്കിൽ അവർക്ക് പ്രയോജനം ലഭിക്കും ആ വിശ്വാസം. അല്ലാതെ മരണ സമയത്ത് ഉപസ്വീകരിക്കില്ല. അതേപോലെ ലോകം അവസാനിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ചില സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക പോലുള്ള ചില അടയാളങ്ങൾ പറഞ്ഞു. ആ അടയാളം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല. ശരി, അന്ത്യനാളിൻ്റെ അടയാളം കണ്ടി വേറെ ചിലതുണ്ട്, കുറച്ച് മുമ്പേ വരുന്ന അടയാളങ്ങൾ, അതൊക്കെ ഇപ്പോഴേ ഉണ്ട്. മനസ്സിലായില്ലേ? അത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വിശ്വസിച്ചാൽ ഇപ്പോൾ തൗബ ചെയ്താൽ സ്വീകരിക്കും. അബ്ബാസ് അബുൽ ആലി അവർ റബീ ബിൻ ആസ് ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു, വലല്ലദീനിയ മൂത്തൂന വഹം കുഫാർ എന്ന് പറഞ്ഞാൽ കുഫാറുകളായിട്ട് മരിക്കുന്നവർ കാര്യത്തിൽ തൗബ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞാൽ ഷിർക്ക് വെക്കുന്നവർ എന്നാണ് അർത്ഥം. ഷിർക്ക് വെക്കുന്നവർ കാഫിർ എന്നുള്ള അർത്ഥത്തിലാണ്. ശരിയല്ലേ? അപ്പോൾ ശരിയായി അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തവരാണ് മുശ്രിക്ക്. കാരണം അവ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, എന്നിട്ടും അവനെ എന്തുകൊണ്ട് നിഷേധി പറയുന്നു? ശരിയായ രൂപത്തിലുള്ള വിശ്വാസമല്ല. ശരിയല്ലേ? ഷിർക്ക് ഷിർക്കൻ വിശ്വാസമാണ്. വേറൊരു ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, ഇമാം അഹമ്മദ് എന്നവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യഖ്ബൽ തൗബത അബ്ദിഹി ഔ യഖ്ബൽ ലി അബ്ദിഹി മാ ലം യഖൽ ഹിജാബ്. ഹിജാബ് സംഭവിക്കുന്നത് വരെ അബ്ദിന് അല്ലാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ തൗബ സ്വീകരിക്കും. ഖീല വമാ വഖൂഉൽ ഹിജാബ്, ഹിജാബ് സംഭവിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ? നബി ഖാല അൻ തഖ്റുജ നഫ്സു വഹിയ മുശ്രിക, മുശ്രികത്തായിട്ട് നഫ്സ് പുറപ്പെടുക. എന്താ നഫ്സ്? നമ്മുടെ ആത്മാവ് നഫ്സ് തസ്കിയത്ത് ആയിട്ട് അല്ല, മുശ്രിക്കത്തായിട്ട് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് പുറപ്പെടുക, മരിച്ചു പോവുക. നഫ്സ് നേരെ മറിച്ച് മുത്തുമ ഇന്നത്തായ നഫ്സുണ്ട്. ആ എന്തോ നല്ല അവസ്ഥ, മുത്തുമ ഇന്നത്തായ നഫ്സ്. അങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് സൂറത്തുൽ ഫജറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. يا ايتها النفس المطمئنه مطمئنه يا نفسي انا പറയപ്പെടും ഇത് يا ايتها النفس المطمئنه സംതൃപ്തമായ സയൂച്ഛമടഞ്ഞ നഫ്സേ ആത്മാവേ يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه ارجعيني മടങ്ങണ الى ربك എൻ്റെ നാദങ്കലേക്ക് റാദിയതൻ തൃപ്തിപ്പെട്ടവനായി തൃപ്തിപ്പെട്ടവളായി നഫ്സിനെ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ട്ടോ ആത്മാവ് തൃപ്തിപ്പെട്ടവളായി മർദിയ സ്വയം തൃപ്തിപ്പെട്ടവളും അതേപോലെ അള്ളാഹുവിനാൽ തൃപ്തിപ്പെട്ടു മർദിയത്ത് ആയിട്ട് പിന്നെന്താണ് فادخلي في عبادي وادخلي جنتي فادخلي അതുകൊണ്ട് നീ പ്രവേശിക്കൂ ഫിബാദി എൻ്റെ ദൈവദാസൻ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നല്ല കമ്പനി നല്ല ഫ്രണ്ട്സ് അവിടെ ഉണ്ട് എടേ സ്വർഗത്തിലെ ശരിയല്ലേ വദ്ഖുലി നീ പ്രവേശിക്കൂ ഉദ്ഖുൽ ഉദ്ഖുല ഉദ്ഖുലു ഉദ്ഖുലി ഉദ്ഖുല ഉദ്ഖുല ഉദ്ഖുലി സ്ത്രീലിംഗമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നഫ്സിനെ സ്ത്രീലിംഗമായിട്ട് മാത്രം
സ്വർഗത്തിൽ, എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹ് പറയാം മരിക്കണമേ.